ഹായ്, വെൽക്കം അഗൈൻ. ഫർദാണേ, കൊറോണന്റെ ഇത് വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം നബിദിന ആഘോഷ യാത്ര നടത്തുന്നത്. എല്ലാ പ്രാവശ്യമുള്ള മാതിരി സംഭവമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ആഘോഷ യാത്ര മാത്രമേ ഉള്ളൂ, എന്താ വെച്ചാൽ റാലി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മളത് ഡെഫും പല പല പ്രോഗ്രാമുകളും വ്യത്യസ്തമായ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്രാവശ്യം അതില്ല. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷയാത്ര ഏതാനുണ്ട്. അപ്പോൾ നമുക്കത് കാണാം, അങ്ങനെയുള്ളത് ഉദ്ദേശം അടിപൊളിയായിട്ട് കണ്ട് സെറ്റാക്കുക. ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മൾ ബാക്കിലത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. പുലർച്ചയ്ക്ക് തന്നെ നമ്മൾ പള്ളിയിൽ മൗലിയത് ഒരു 3:30 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കേട്ടപ്പോഴാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം പോകുന്ന ഏരിയക്ക് ഒന്ന് ലൈറ്റിൻ്റെ ഒരു ഷോ എങ്ങനെ ഉണ്ടെന്ന് നോക്ക്, അടിപൊളിയല്ലേ? ഏരിയയിൽ ഇപ്പൊ വേറെ പ്രദേശത്തൊന്നും ഇല്ല ഇങ്ങനെ സെറ്റായിട്ട്. നമ്മളെ ഏരിയ തന്നെ ഓൺലൈൻ ഇത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കാഴ്ച തന്നെ ആയിരുന്നു. പള്ളിക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന പള്ളിയിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓരോതും കാര്യങ്ങളൊക്കെ പള്ളി ഫുള്ളാണ്. ഇന്ന് മൗലൂദിനൊക്കെ ഫുള്ളായിട്ട് ആളുണ്ട്. നബിദിന പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഫുള്ളാണ്ട്. കണ്ടില്ലേ, എല്ലാവരും സജീവമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. പരിപാടിയാണ് തുടങ്ങിയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളിതിൻ്റെ ഉള്ളിലൊന്ന് പോയാ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നൊന്ന്. പള്ളിയിൽ മൗലൂദിനെ നമ്മൾ എല്ലാവർക്കും ഉള്ള ചായ സൽക്കാരത്തിനുള്ള സംഗതികളൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
الصلاة خير من النوم الله أكبر الله أكبر لا അപ്പൊ പള്ളിയിൽ നിസ്കാരം മൗലൂദൊക്കെ കഴിഞ്ഞ് അപ്പൊ ചായന്റെ സൽക്കാരം തുടങ്ങിക്കണം. നല്ല തണുപ്പ് ടൈമുമാണ്, അതിക്ക് ചൂട് ചായയും ഈത്തപ്പഴം ആണ് ഇന്ന് സൽക്കാരത്തിനുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ എന്താന്ന് വെച്ചാൽ ചീരണി ഉണ്ടായിരുന്നു. സെറ്റായിട്ട് എല്ലാവരും കണ്ടല്ലേ, ചീരണി വാങ്ങാൻ നിർക്കണം, നിർത്താണ് അവിടെ ആ തിരക്കൊക്കെ. അവിടെ ഇതാ വണ്ടിയിൽ ഉടന്ന് വെച്ചിട്ടുണ്ട്, സാധനം എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ അവസാനിച്ച് അങ്ങനെ വന്നപ്പോ എന്താണ് ആകെ നേരം വെളുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അതിപ്പോ കാണുന്ന കോലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എല്ലാരും പതാക ഉയർത്താനുള്ള തിരക്കിലാണ്. കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എപ്പോഴാണ് ഇത് ഉയർച്ച, അത് കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക റാലി, നമ്മുടെ ആ ഘോഷയാത്ര ആരംഭിക്കല്. അപ്പോൾ ഉസ്താദൊക്കെ വന്ന് പതാക ഉയർത്തി, ജസ്റ്റ് മിസ്സായി പോയി പതാക ഉയർത്തുന്നതിൻ്റെ വീഡിയോ. ഫ്ലാഗ് ഒക്കെ മേലേക്ക് എത്തിയതിൻ്റെ ശേഷമാണ് നമ്മളാ വീടൊന്ന് പൊങ്ങിയത്, ക്യാമറ ഒന്ന് പൊക്കിയത്. അതിൽ ചെറിയ ഫോൾട്ട് പറ്റിപ്പോയി. എല്ലാം പോട്ടെ. അങ്ങനെ നമ്മളെ പതാക ഉയർത്തൽ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ മഹലിൽ വെണ്ണപ്പെട്ടു പോയ എല്ലാവരും ഖബറിസ്ഥാനിൽ എന്താ പറയുക കൂട്ടപ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പങ്കെടുക്കുന്ന എല്ലാവരും ഇത് പങ്കെടുത്ത് കഴിഞ്ഞ് എല്ലാവരും തിരക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് നമ്മളിനി റാലി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ റാലിക്ക് വേണ്ടി എല്ലാ കുട്ടികളൊക്കെ ഇങ്ങനെ അണി നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു തലക്ക് സ്ഥലമാരൊക്കെ. പിന്നെ അതാ പരിപാടി ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിന് ഇട്ടിരിക്കണം. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ ആഘോഷയാത്രയാണ്. അടിപൊളിയായിരുന്നു, എല്ലാ പ്രാവശ്യം ഉള്ളതിലും കൂടുതലായിരുന്നു ആളുണ്ടായിരുന്നു കേട്ടോ. അതൊരു വേറെ ലെവൽ തന്നെയായിരുന്നു. എല്ലാരും സെറ്റായിട്ടുണ്ട്. അങ്ങനെ സെറ്റായി നമ്മളെ ആഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷയമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഇങ്ങനെയാണ് പരിപാടി. ോ
ദക്ഷിണാഭിനും പൂർവ്വ പ്രാർത്ഥികളും ചേർന്നിരിക്കുകയാണ്. ഘോഷയാത്രയാണ് ഇന്ന് പ്രകടകാര്യങ്ങളെ ധന്യമാക്കി കടന്നു വരുന്നത്. ആശീർവദിച്ചാലും പ്രിയമുള്ളവരെ, മലരു പെയ്ത പോലെ മരുഭൂവിലെന്തു ഗന്ധം, പുലരിച്ചേലു നെയ്ത മദീന എന്തു ചന്തം. മലരു പെയ്ത പോലെ മരുഭൂവിലെന്തു ഗന്ധം, പുലരിച്ചേലു നെയ്ത മദീന എന്തു ചന്തം. ഇരുളിലായി തെളിഞ്ഞ ചാരു ചന്ദ്രികാ വസന്തം, അപ്പൊ ഇങ്ങനെ നമ്മളെ നബിദിന പരിപാടി അടിപൊളിയല്ലേ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവൂലേ. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയ വർണ്ണസഫലമായ നബിദിന ഘോഷയാത്രയാണ്. ഹബീബിൽ അറബി അന്ത
منجينا غدا من شفاعتك الصفا ملنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع والسلام على الرسول الشفيع المبتهي والحبيب العربي الشفاعة قبلنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي الصلاة على النبي كل وقت دائما. അപ്പൊ നമ്മളെ മലയിലെ നെബിദിന ഘോഷയാത്ര ഇങ്ങനെ അവസാനിച്ചിട്ടാണ്. അപ്പോൾ രണ്ട് ഏരികളിലായിട്ട് രണ്ട് മലയിലിൻ്റെ അതിർത്തിയിലൊക്കെ ആയിരുന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് അവസാനിപ്പിക്കുകയാണ് നമ്മളെ നെബിദിന റാലി. ഇനി ബാക്കി അന്നദാനവും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കാണണം. അപ്പൊ നമ്മൾ അന്നദാനത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയായി പാകം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയത്തിനുള്ളിലായിട്ട് ഇതൊക്കെ വിതരണം ചെയ്യും. അപ്പൊ ഈ കാണുന്ന ചെമ്പുകളിലൊക്കെ കാണുന്ന കുട്ടം ബിരിയാണിയാണ്. അപ്പൊ എല്ലാം സെറ്റായി കിടക്കുകയാണ്, ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഇനി അതിലേക്ക് അത് ജലീലാക്കാൻ്റെ അടിപൊളി പരിപാടിയാണ് കേട്ടോ. ജലീലാക്ക അത് ആ സംഗതിയായിട്ട് വന്ന് ഉഷാറായിട്ട് അതിലേക്ക് ഡാൾഡ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലിൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ജലീലാക്കാൻ്റെ വെറൈറ്റി ഫുഡാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ. ജലീലാക്കാൻ്റെ ബിരിയാണിയാണ് ബിരിയാണി, അതൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കും. ഇതാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തൊരുമിക്കുന്ന എന്താ പറയുക, ഒരു താവളം. ഇവിടെ ഞങ്ങൾ താവളത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെയാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കി സെറ്റാണ്. ഈ വരുന്ന വാഹനഘോഷയാത്ര ഏതെന്ന് വെച്ചാല് നമ്മളെ അടുത്തുള്ള കുടുങ്കാട് മഹൽ, അവിടുന്ന് വരുന്ന വാഹനഘോഷയാത്ര ആണ്. ഒരുപാട് വണ്ടികളുണ്ട് കാണി നിരന്നിട്ട്. വലിയൊരു ഘോഷയാത്ര ആയിട്ട് തന്നെ അവർ വന്നിട്ടുള്ളത്. അവരെല്ലാ പ്രാവശ്യം നമ്മളെ മലയിലേക്ക് മദീനത്തിന് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ വന്ന ഒരുപാട് വണ്ടികളുണ്ട് വെച്ചാൽ ഒരുപാട് വണ്ടി, ബൈക്കായിട്ടും ഓട്ടോറിക്ഷയായിട്ടും കാറായിട്ടും ചീപ്പൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളടുത്ത് അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു ഘോഷയാത്ര കണ്ടിട്ടില്ല. വണ്ടിയായിട്ട് ഇത്രത്തോനെ വണ്ടികളായിട്ടുള്ളത് ഇതിൽ അടാറ് ലുക്ക് തന്നെയാണ് കേട്ടോ. അവർ അവിടെ നമ്മളെ മാലിലും അതിൻ്റെ അപ്പുറത്തുള്ള പൂവക്കാടും എല്ലായിടത്തും അവർ പോയിട്ട് ചുറ്റിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അതിൻ്റെ എല്ലാ വീഡിയോസും ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക, വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ നെബിദിന പരിപാടിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ പരമാവധി എടുക്കാൻ കഴിയുന്നിടത്തോളം വീഡിയോസെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ചാനലിൽ. അപ്പോൾ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ചാനൽ. നമ്മൾ വീഡിയോക്ക് സപ്പോർട്ട് മാത്രം പോരാ, ഷെയറും കൂടി വേണം. നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ഇങ്ങനെ ഷെയർ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, കൂട്ടുകാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. പിന്നെ ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ വേണം, ഷെയറാകട്ടെ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക, ചാനലിലെ വീഡിയോകളും കാണണം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊക്കെ ഇരുന്ന് കാണണം.
ചൂടിലാഹയില്ലഭയം തേടി ജ്ഞാനബി മലരു പെയ്ത പോലെ മരുഭൂവിലെന്തു ഗന്ധം പുല്ലരിച്ചേലു നെയ്ത മദീന എന്തു ചന്തം അനഗദീപമാണ് അഭിരാമ ശൂന്യമാണ് അനുരാഗദാഹികൾക്ക് അല്ല കന്നനൂറാണ് അദരം സ്വലാത്തിലാണ് മധുരം നുണയുകയാണ് കൃതിയാകയും പ്രവാചകർ മുഹമ്മദോരുമാണ് പകലിരവുകൾ കൊതിച്ചു പൂർണ്ണ ചന്ദ്ര സൂര്യനും കുതിച്ചു പ്രഭ വിതച്ച് ആ മദീന ജ്ഞാനബി മലരു പെയ്ത പോലെ മരുഭൂവിലെന്തു ഗന്ധം പുല്ലരിച്ചേലുനേ ൂറേ പൂമതി അങ്ങുറങ്ങും സന്നിധി പതിമതിന പൊന്തട്ടെ ചെന്നലയാൽ കൊതി അതിപതി പെരിയാണേ അതിപതി മദീന എന്തു ചന്തം മലരു പെയ്ത പോലെ മരുഭൂവിലെന്തു ഗന്ധം പുല്ലരിച്ചേലു നെയ്ത മദീന എന്തു ചന്തം ഇരുളിലായി തെളിഞ്ഞ ചാരു ചന്ദിക വസന്തം കുളിര നിന്ന മാരുതൻ മലരു പെയ്ത പോലെ മരുഭൂവിലെന്തു ഗന്ധം പുല്ലരിച്ചേലു നെയ്ത മദീന എന്തു ചന്തം മദീന എന്തു അപ്പൊ നമ്മുടെ മദ്രസയിലെ പിള്ളേർക്കൊക്കെ റാലിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത കാരണം അവർക്കുള്ള മിഠായി വീട്ടിൽ ഓരോ വീട്ടിലും വന്ന് ഉസ്താദുമാർ വാങ്ങിക്കൊണ്ടുപോയിട്ട് തിരിച്ചിട്ട് അന്നദാനത്തിന് കൂടെ ഓരോ കവറിലാക്കിയിട്ട് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയായിരുന്നു. അതിന് മിഠായി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത്. നല്ലൊരു പദ്ധതി തന്നെയാണ് കേട്ടോ ഉസ്താദുമാർ. പ്ലാൻ ഏതായാലും പൊളിയാണ്. അതെല്ലാവരും വാങ്ങി അവരൊക്കെ പോയി തിരിച്ചെന്ത് ചെയ്യാം, അന്നദാനത്തിന് വാങ്ങാം പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ആ മിഠായി തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ളൊരു പ്ലാനിലാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ഇനി എങ്ങനെയാണെന്നൊക്കെ കാണാം. അപ്പം നമ്മളെ റാലിയൊക്കെ കഴിഞ്ഞ് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അന്നദാനമാണ്. അപ്പം എല്ലാ വീട്ടുകൾക്കുള്ള അന്നദാനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും കൊണ്ടു കൊടുക്കലല്ല അത്, തിരി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വന്ന് വാങ്ങുക. ടോക്കൺ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ പള്ളിയിൽ എല്ലാവർക്കും കൊടുക്കുന്നത്, ഓരോ വീട്ടിലെ ആളെ എണ്ണത്തിനനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും എടുത്തു കൊടുക്കാനുള്ള തിരക്കിലാണ്. ആകെ ആളും ബഹളുമാണ് ഇവിടെ ഉള്ളത്, കണ്ടില്ലേ? നല്ല തിരക്കാന്ന് വെച്ചാൽ നല്ല തിരക്കാം. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എടുത്തു കൊടുക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. കുറേ ആൾ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, കുറേ ആൾ ക്യൂ നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നെബിദിന പ്രോഗ്രാമിൻ്റെ അത് ഉച്ചവരെയുള്ള പ്രോഗ്രാമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് അങ്ങോട്ട് കണ്ട് സെറ്റാക്കി തരാം. ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം നമർത്തണം, കൂടാതെ ലൈക്ക് ഷെയർ കമൻറ്റ് അത് തീർച്ചയായിട്ടൊന്ന് വേണം കേട്ടോ.
അപ്പോൾ ഓക്കേ.